കോഴിക്കോട് കെ മുരളീധരന് അനുകൂലമായി ബാനറുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. തൃശൂരിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് നേതാക്കൾക്കെതിരായിട്ടാണ് ബാനറുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ, കോഴിക്കോട് സംഭവിച്ചത് കെ മുരളീധരന് അനുകൂലമായി ചില പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നു. നയിക്കാൻ നായകൻ വരട്ടെ, നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നും പോസ്റ്ററിൽ പറയുന്നു. അന്ന് വടകരയിൽ, പിന്നെ നേമത്ത്, ഇന്ന് തൃശൂരിൽ അഭിമാനത്തിനായി നിലകൊണ്ടതിൻ്റെ പേരിലാണ് പോർക്കളത്തിൽ നിന്ന് വെട്ടേറ്റു വീണതെന്നും, കെ എം നിങ്ങൾ മതേതര കേരളത്തിൻ്റെ ഹൃദയമാണെന്നും പോസ്റ്ററിൽ പറയുന്നു. വിവരങ്ങളുമായി എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. എ കെ അഭിലാഷ്, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കെ മുരളീധരന് മേലേറുന്നു. കെ മുരളീധരനെ ചൊല്ലി രണ്ട് തരത്തിലുള്ള പോസ്റ്റർ യുദ്ധങ്ങളാണ്. ഒന്ന്, തൃശ്ശൂരിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ നേതാക്കൾ പരസ്പരം പോരടിച്ചുകൊണ്ടുള്ള പോസ്റ്റർ യുദ്ധങ്ങൾ തൃശ്ശൂരിൽ. എന്നാൽ കെ മുരളീധരനെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ കോഴിക്കോട്ട്. എന്തായാലും കെ മുരളീധരൻ ഇന്നലെ മനസ്സ് തുറഞ്ഞു, ഇനി പൊതുരംഗത്തേക്ക് ഉടനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഒരു പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഈ പോസ്റ്ററുകൾ കെ മുരളീധരൻ്റെ മനസ്സിളക്കുമോ? സ്ഥാനത്തെ പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ തൃശ്ശൂരിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ തരത്തിലുള്ള തമ്മിലടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് കോൺഗ്രസിനെ വലിയ തരത്തിലുള്ള നാണക്കേടിലേക്കാണ് നയിച്ചത്. ഏതായാലും അതിന് പിന്നാലെ തന്നെ കോഴിക്കോട്ടും അദ്ദേഹം ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുകയും ചെയ്തത്. ഏതായാലും കോഴിക്കോട് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ കെ മുരളി തന്നെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങാനോ തയ്യാറല്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളി തന്നെ മത്സരിപ്പിക്കാമെന്നുള്ള ചില അനുനയ നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം തീർത്തു പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട്ട് ഇന്നലെ രാത്രിയോടുകൂടി നയിക്കാൻ നായകൻ വരട്ടെ എന്നുള്ള തരത്തിൽ പോസ്റ്ററുകളും ബാനറുകളും കോഴിക്കോട് നഗരത്തിലെ വിവിധ മേഖലകളിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്ന് വടകരയിൽ മത്സരിച്ചു, പിന്നെ നേമത്ത് മത്സരിച്ചു, ഇന്ന് തൃശ്ശൂരിൽ വീണ്ടും മത്സരിച്ചു. പക്ഷേ അതേ പോരാട്ട ഭൂമിയിൽ പോർക്കളത്തിലാണ് ഈ വെട്ടേറ്റ് വീണിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നുള്ള കാര്യം കൂടി പ്രവർത്തകർ പറയുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ എം നിങ്ങൾ മതേതര കേരളത്തിൻ്റെ ഹൃദയമാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്ത് ഈ പോസ്റ്റർ പറഞ്ഞു വെക്കുകയും ചെയ്ത്. ഏതായാലും കെ മുരളീധരൻ്റെ തട്ടകമാണ് കോഴിക്കോട്. ഈ തട്ടകത്തിൽ തന്നെയാണ് കെ മുരളീധരന് അനുകൂലമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നയിക്കാൻ നായകൻ വരട്ടെ എന്നുള്ള ആ ഒരു വരികൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ മുരളീധരൻ വരണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ പോസ്റ്ററുകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.